ഈശോയുടെ പ്രിയപ്പെട്ട എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എങ്ങനെ സ്തുതി കൊടുക്കണേ? ആ രണ്ട് കൈയും കൂപ്പി പതിയെ കുനിഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ടീച്ചർ ചോദിക്കട്ടെ, നമ്മൾ ആർക്കൊക്കെയാണ് സ്തുതി കൊടുക്കാറുള്ളത്? നിങ്ങൾ പറയൂ. ആ, നമ്മൾ ഫാദേഴ്സിനെ കാണുമ്പോൾ സ്തുതി കൊടുക്കാറുണ്ട്, സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ സ്തുതി കൊടുക്കാറുണ്ട്, നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും സ്തുതി കൊടുക്കാറുണ്ട്, പിന്നെ അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഒക്കെ നമ്മൾ സ്തുതി കൊടുക്കാറുണ്ട്. നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണോ? ആ, ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളെ ഒത്തിരി പേര് സ്നേഹിക്കുന്നു, നമ്മുടെ കൂടെ ഒത്തിരി പേര് കളിക്കുന്നു, കൂട്ടുകൂടുന്നു, അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത്? ആ, നമ്മുടെ പപ്പയും മമ്മിയും സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും സ്നേഹിക്കുന്നുണ്ട്. ഇനി ടീച്ചർ ചോദിക്കട്ടെ, നമ്മളെ ആരും സ്നേഹിച്ചില്ലെങ്കിലോ നമുക്ക് ഒത്തിരി സങ്കടമാവില്ലേ? ആ, നമ്മളെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് ഒത്തിരി സങ്കടമാവും. നമ്മുടെ അപ്പയും അമ്മയും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടല്ലോ. ആരാത്? ആ, ഈശോ. ഈശോ എവിടെയാണുള്ളത്? സ്വർഗത്തില്. നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഗോഡ്സ് ലവ് ഇറ്റ് സോ വണ്ടർഫുൾ എന്നുള്ള പാട്ട്. ആ, ടീച്ചർ പാടിത്തരാട്ടോ. ഗോഡ്സ് ലവ് ഇറ്റ് സോ വണ്ടർഫുൾ, ഗോഡ്സ് ലവ് ഇറ്റ് സോ വണ്ടർഫുൾ, ഗോഡ്സ് ലവ് It's so wonderful, oh wonderful love. God's love, it's so wonderful, God's love, it's so wonderful, God's love, it's so wonderful, oh wonderful love. കിട്ടിയോ പാട്ട്? നമുക്ക് അടുത്ത വരികളിലേക്ക് പോയാലോ. So high you can't get over it, so deep you can't get under it, so wide you can't get around it, oh wonderful love. ഒരുമിച്ചൊന്ന് പാടിയാലോ തുടക്കം മുതല്. God's love is so wonderful, God's love is so wonderful, God's love it's so wonderful, oh wonderful love. So high you can't get over it, so deep you can't get under it, so wide you can't get around it, oh wonderful love. പാട്ടിഷ്ടായോ? എന്തിനെ പറ്റിയാ നമ്മൾ പാട്ട് പാടിയത്? ആ, ദൈവത്തിൻ്റെ സ്നേഹം വളരെ മനോഹരമാണ് എന്നാണ് നമ്മൾ പാടിയത്. അപ്പോൾ ഈശോയുടെ നല്ല കൂട്ടുകാരൊക്കെയും ഈശോനെ നോക്കിക്കൊണ്ടോന്ന് പറഞ്ഞേ. ജീസസ് ഐ ലവ് യു. എന്താ പറയണ്ടേ? ജീസസ് ഐ ലവ് യു. വെറുതെ ജീസസ് ഐ ലവ് യു എന്നാണോ പറയേണ്ടത്? അല്ല, ഈശോ നമ്മളെ എത്ര സ്നേഹിക്കുന്നു! ഒത്തിരി 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 നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളും ഈശോനെ തിരിച്ച് സ്നേഹിക്കണ്ടേ? നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? അപ്പം നമുക്കുള്ള മുഴുവൻ സ്നേഹം എടുത്ത് ഈശോയുടെ കൊച്ചു കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. ഒന്നുകൂടെ, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. മിടുക്കരാണ് കേട്ടോ നിങ്ങളെല്ലാവരും. ഇനി ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ പപ്പയുടെ അടുത്ത് പറയാണ്, പപ്പേ നാളെ വരുമ്പോൾ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് തരണം. അല്ലെങ്കിൽ മമ്മിയുടെ അടുത്ത് പറയാണ്, മമ്മ നാളെ എനിക്ക് വരുമ്പോൾ ക്രയോൺസ് മേടിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ടോയ്സ് മേടിച്ചിട്ട് വരണം. സാധാരണ എന്താ സംഭവിക്കാറുള്ളത്? അവർ ചിലപ്പോൾ മറന്നു പോവൂല്ലേ? എന്നാൽ നമ്മളെ ഒരിക്കലും മറക്കാത്ത ഒരാളുണ്ടല്ലോ. അതാരത്? ആ, സ്വർഗത്തിലുള്ള ആ നമ്മുടെ ഈശോ. ഈശോ നമ്മളെ ഒരിക്കലും 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 മറക്കില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ആരുടെ? ആ, നമ്മുടെ ദൈവത്തിൻ്റെ. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ആ, നമ്മുടെയൊക്കെ അമ്മമാർ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ആരുടെ? ആ, ദൈവത്തിൻ്റെ. മിടുക്കരാണ് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ, എന്താ പറയണ്ടേ? ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. ഇനി ടീച്ചർ ചോദിക്കട്ടെ,
നമുക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ളവരുടെ പേരുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാറില്ലേ? എഴുതി വെക്കാറില്ലേ? ആ അതെ, ഒരു കൊച്ചു കൂട്ടുകാരി പറഞ്ഞു എഴുതി വെക്കാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒത്തിരി 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 സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെയൊക്കെ പേരുകൾ എവിടെയാ എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയാവോ? ആ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് എഴുതി വച്ചിരിക്കുന്നത്. എവിടെ എഴുതി വച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ്. അത്രയധികം ആര് നമ്മളെ സ്നേഹിക്കുന്നു? ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. എന്താ നമ്മൾ പാട്ടിലൂടെ കണ്ടത്? ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിക്കാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ദൈവത്തിൻ്റെ ഏകപുത്രനെ നമുക്കായിട്ട് നൽകിക്കൊണ്ട്. ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ഒരു മകൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര മക്കളുണ്ട്? ആ ചിലരുടെ വീട്ടിൽ 3 മക്കളുണ്ടാവും, ചിലരുടെ വീട്ടിൽ 2 മക്കളുണ്ടാവും, ചിലരുടെ വീട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് ദൈവത്തിനുള്ള ഒരേ ഒരു പുത്രനാണ് ആര്? ആര്? ആ ഈശോ. അപ്പോൾ മുഴുവൻ സ്നേഹം കൊടുത്ത് ഈശോൻ്റെ അടുത്ത് പറഞ്ഞേ, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. ഇനി ഈശോ എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത്? ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തിൻ്റെ സിമ്പലായിട്ട് നിങ്ങൾ വരയ്ക്കാറുള്ളത് എന്താ? ഐ ലവ് മൈ പപ്പ, ഐ ലവ് മൈ മമ്മ എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ഹാർട്ടിൻ്റെ സിമ്പല് നമ്മൾ വരയ്ക്കാറില്ലേ? ആ അത് സ്നേഹത്തിൻ്റെ സിമ്പലാണ്. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ സിമ്പൽ എന്താണ്? ഈശോയുടെ സ്നേഹത്തിൻ്റെ സിമ്പല് ആർക്കെങ്കിലും അറിയാമോ? ഈശോയുടെ സ്നേഹത്തിൻ്റെ സിമ്പല് കുരിശാണ്. കുരിശെന്ന് പറഞ്ഞാൽ എന്താ? കുരിശ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഈശോ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ദേഹം മുഴുവൻ മുറിപ്പാടുകളായിട്ട്, ദേഹം മുഴുവൻ ചോരയൊലിച്ച് എവിടെയാ കിടക്കുന്നത്? ആ കുരിശിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ സിമ്പൽ എന്താണ്? ആ കുരിശാണ്. എന്തിനാ ഈശോ ഇത്ര കഷ്ടപ്പെട്ട് കുരിശിൽ മരിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാ? ആ നമുക്ക് വേണ്ടിയിട്ടാ. എന്തിനായിരിക്കും നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചത്? ആ നമ്മളെ ഒത്തിരി 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 ഇഷ്ടമായതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടി മരിച്ച ഈശോയോട് നമുക്കുള്ള സ്നേഹം നമ്മൾ പറയണ്ടേ? ഒന്നുകൂടെ പറഞ്ഞേ, എന്താ പറയണ്ടേ? ഐ ലവ് മൈ ജീസസ്, ജീസസ് ഐ ലവ് യു. ഒന്നുകൂടെ പറഞ്ഞേ മിടുക്കറായിട്ട്, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. മിടുക്കറാണ് കേട്ടോ, നിങ്ങളെല്ലാവരും നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർ ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാം. ഈ കഥയിൽ നമ്മുടെ ഈശോ കുറേ പേരിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ അമ്മമാർ തങ്ങളുടെ ചെറിയ കുട്ടികളെയും കൊണ്ട് ഈശോനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. നമ്മളെയും കൊണ്ട് നമ്മളുടെ അപ്പനും അമ്മയും ഒക്കെ പള്ളിയിലേക്ക് പോകാറില്ലേ? പള്ളിയിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? ആ അതുപോലെ ഈശോനെ കണ്ട് ഈശോൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കാനായിട്ട് നമ്മുടെ കുറേ അമ്മമാരും അതുപോലെ ചെറിയ കുട്ടികളും വരുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ആ ഈശോയുടെ ശിഷ്യന്മാർ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാ? എപ്പോഴും ഈശോയുടെ കൂടെ ഒരു 12 പേരുണ്ടാവും, 12 ചേട്ടന്മാർ. അവരെയാണ് നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ വേഗം ചെന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഏയ് പറ്റില്ല പറ്റില്ല, ഇപ്പം ഈശോനെ കാണാൻ പറ്റില്ല, ഈശോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാര് കണ്ടു? ഈശോ കണ്ടു
ശിഷ്യന്മാരിങ്ങനെ അമ്മമാരുടെ അടുത്ത് പറയണത് ഈശോനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന്. അപ്പൊ ഈശോ എന്താ പറഞ്ഞേ, ഈശോ അവരെ വഴക്ക് പറഞ്ഞു, എന്നിട്ട് അവരെ ഈശോന്റെ അടുത്തേക്ക് കടത്തി വിടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ അമ്മമാരും ആ കുട്ടികളും ഈശോന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈശോ എന്താ ചെയ്തത്, അവരുടെ തലയിൽ കൈ വെച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു. ആ അപ്പോ ഈശോയുടെ അനുഗ്രഹം മേടിക്കാൻ വന്ന കുഞ്ഞുമക്കളെ, ആ നിങ്ങളും ഈശോയ്ക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടവരാണ്. ഈശോ നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ട്. ആ അപ്പോ ഈശോന്റെ അടുത്ത് എന്താ പറയേണ്ടത്, ജീസസ് ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. ഇനി നിങ്ങൾ ചെറിയ ആട്ടുകുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ, ചെറുത് നല്ല ഭംഗിയുള്ളത്, വെള്ള നിറത്തിലും കറുപ്പ് നിറത്തിലും ഒക്കെ ഉള്ളത്. ആ നിങ്ങളുടെ കൂടെ കളിക്കാൻ നല്ല രസമല്ലേ. ഇനി ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ കുസൃതി കാണിക്കാറുണ്ടോ? ആ ടീച്ചർക്ക് അറിയാം നിങ്ങളിൽ ചിലർക്കൊക്കെ നല്ല കുറുമ്പുണ്ടെന്ന്. ആ കുറുമ്പ് കാണിച്ചാൽ നമ്മുടെ പപ്പയും അമ്മയും നമ്മളുടെ അടുത്ത് എന്ത് പറയും, നമ്മളെ വഴക്ക് പറയും. എന്നാ ഈശോ എന്ത് ചെയ്യും, ആ സാരമില്ല മോളെ, സാരമില്ല മോനെ, പോട്ടെ, സാരമില്ല, ഇനി ഇത് ചെയ്യാണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹത്തോടെ കയ്യിലെടുത്ത് താലോലിക്കും. അതാണ് നമ്മുടെ ഈശോയുടെ സ്നേഹം. അപ്പോ ഈശോ നല്ല ഇടയനാണെന്നാണ് ബൈബിളില് പറയുന്നത്. ബൈബിള് കണ്ടിട്ടുണ്ടോ? ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ, ആ അപ്പനോ അമ്മയോ അപ്പാപ്പനോ അമ്മാമ്മയോ ഒക്കെ ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ അതാണ് ബൈബിള്. ബൈബിളിൽ പറയുന്നത് ഈശോ നല്ല ഇടയനാണെന്നാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ ആരാ, ആ ആടുകളെയൊക്കെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന, അവരെ കാത്തു സൂക്ഷിക്കുന്ന ആളെയാണ് നമ്മൾ ഇടയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയുടെ തോളിൽ ഒരു കുഞ്ഞ ചെറിയ ആട്ടിൻകുട്ടി ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാ ശരിക്കും ഈ ആട്ടിൻകുട്ടി? നമ്മളാണ്, നമ്മളെയാണ് ഈശോ എടുത്ത് തോളത്ത് വെച്ചിരിക്കുന്നത്. എന്തിനാ അങ്ങനെ തോളത്ത് വെച്ചിരിക്കുന്നത്? ആ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ താലോലിക്കാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളിങ്ങനെ തോളത്തെടുത്ത് വെച്ചേക്കുക. ആരാ നമ്മളെ തോളത്തെടുത്ത് വെച്ചേക്കുന്നത്? ഈശോയാണ് നമ്മളെ തോളത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് സന്തോഷമായിരിക്കും അല്ലേ. ഇനി നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ആർക്ക് സങ്കടമാവും? നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒത്തിരി സങ്കടമാവും. അപ്പം ഈശോയ്ക്ക് എന്തോ ഒരു സങ്കടം, ഈശോയ്ക്ക് ഒത്തിരി 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 സങ്കടം. അപ്പം ഈശോ എന്ത് ചെയ്യും, ആ നമ്മളെ തേടി വരും. നമ്മളെ തേടി വന്നിട്ട് നമ്മളെ കൂരിയെടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കും. അതാണ് നമ്മുടെ ഈശോ. പറഞ്ഞപ്പോ ഈശോന്റെ അടുത്ത്, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. ഇനി നമുക്ക് ജൂഡിന്റെ ഒരു പാട്ട് കേട്ടാലോ. കുഞ്ഞാടല്ലോ ഞാൻ, ഓഹോ കുഞ്ഞാടല്ലോ ഞാൻ, യേശുവിൻ്റെ തോളിലിരിക്കും കുഞ്ഞാടല്ലോ ഞാൻ, കുഞ്ഞാടല്ലോ ഞാൻ, ഓഹോ കുഞ്ഞാടല്ലോ ഞാൻ, യേശുവിൻ്റെ തോളിലിരിക്കും കുഞ്ഞാടല്ലോ ഞാൻ. വഴികൾ തെറ്റിപ്പോയി പാം കുഴിയിൽ വീണു, മുള്ളിനിടയിൽ നീങ്ങി നിരിങ്ങി മുറിവുകളേറ്റു, എന്നെ തേടി വന്നു കോരിയെടുത്തു ദൈവം, എന്നെ തേടി വന്നു കോരിയെടുത്തു ദൈവം. കുഞ്ഞാടല്ലോ ഞാൻ, ഓഹോ കുഞ്ഞാടല്ലോ ഞാൻ, യേശുവിൻ്റെ തോളിലിരിക്കും കുഞ്ഞാടല്ലോ ഞാൻ. അപ്പൊ നമ്മൾ ആരുടെ പാട്ട് കേട്ടു, ആ കുഞ്ഞാടല്ലോ ഞാൻ ആ പാട്ട് കേട്ടല്ലേ. അതിലെന്താ പറയുന്നേ, ഈശോ നമ്മളെ തേടി വരും. നമ്മളെ തേടി വന്നിട്ട് നമ്മളെ കോരിയെടുക്കും. അതാണ് നമ്മുടെ ഈശോ. ഇനി നമുക്കൊരു വചനം പഠിച്ചാലോ. ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ്, ഇത് കേട്ടു നോക്കിയേ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. എന്താ, തൻ്റെ ഏകജാതനെ, ഏകജാതൻ എന്ന് പറഞ്ഞാൽ ആരാ, ഒരേ ഒരു പുത്രൻ. ഏകജാതനെ നൽകാൻ തക്ക വിധം ആര്, ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. എന്നോട് പറഞ്ഞേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം
സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ആര് ആര്? ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ചത്? തൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ നമുക്കായിട്ട് നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചത്. ഇനി ഈശോയുടെ നല്ല മക്കൾ, കുഞ്ഞു മക്കളൊന്ന് കൈകൂപ്പിയേ, കണ്ണടച്ചേ, എന്നിട്ട് ടീച്ചർ പറയുന്ന പോലെ ഒന്ന് ഈറ്റു ചൊല്ലിയേ. ഈശോയെ, ഞാൻ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഈശോയെ, ഞാനങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. ആ, ഇനി കണ്ണു തുറന്നോ. നിങ്ങളെല്ലാവരും നല്ല മിടുക്കരാണ് കേട്ടോ, പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശോ നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ആ, നമ്മളെ ഒരിക്കലും മറക്കാത്ത, നമ്മളെ തേടി വരുന്ന, നമ്മളെ കൂരിയെടുത്ത, നമുക്കായിട്ട് കുരിശിൽ മരിച്ച ഈശോ. ഈശോനോട് ഒന്നുകൂടെ പറഞ്ഞേ, ജീസസ് ഐ ലവ് യു, ഐ ലവ് മൈ ജീസസ്. നമ്മുടെ മുഴുവൻ സ്നേഹം കൊടുത്ത് ഈശോൻ്റെ അടുത്ത് പറഞ്ഞേ, ജീസസ് ഐ ലവ് യു, ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ ജീസസ്. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല മിടുക്കരാണ്. ഈശോയുടെ കുഞ്ഞു മക്കൾ ഈശോനെ ഒത്തിരി 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 സ്നേഹിച്ചുകൊണ്ട് നല്ല മക്കളായിട്ട് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.